ഭാഗം തന്നിൽ തിരുനെ വീരിക്കുമ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അയൽവാസികൾക്ക് വലിയ പവിത്രതയാണ് വിശുദ്ധ ഇസ്ലാം നൽകുന്നത്. മഹാനായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽക്കാരന് ഗുണം ചെയ്യട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഫല യുഅ്ദി ജാറഹു, അവന്റെ അയൽവാസികളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഫൽ യുക്രിം ജാറഹു, അയൽവാസികളെ ബഹുമാനിച്ചു കൊള്ളട്ടെ, അയൽക്കാരനെ ആദരിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരവധി ഹദീസുകൾ അയൽവാസികളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരുടെ പവിത്രതയും മനസ്സിലാക്കി തരുന്ന നിരവധി ഹദീസുകളുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ അയൽക്കാർ എന്ന് പറയുന്ന പരിധിയിൽ ആരെല്ലാം ഉൾപ്പെടും? ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, അയൽക്കാരെന്ന് പറഞ്ഞാൽ കുടുംബക്കാരായ മുസ്ലിമായ അയൽവാസിയുണ്ടെങ്കിൽ അവനോട് മൂന്ന് ബാധ്യതയാണുള്ളത്. അവൻ കുടുംബക്കാരനാണ്, മുസ്ലിമാണ്, അയൽക്കാരനാണ്. ഈ മൂന്ന് കടപ്പാടും തീർത്തിരിക്കണം. മറ്റു ചിലർ കുടുംബക്കാരല്ല, പക്ഷേ മുസ്ലിമാണ്, അയൽവാസിയാണ്. എന്നാൽ അയൽവാസിയാണ്, മുസ്ലിമാണ് എന്ന രണ്ട് ബാധ്യത അവരോട് തീർത്തിരിക്കണം. മറ്റു ചിലർ മുസ്ലിമല്ല, കുടുംബക്കാരല്ല, പക്ഷേ അയൽവാസികളാണ്. എന്നാലും അമുസ്ലിമായ വ്യക്തിയാണെങ്കിൽ പോലും അവർ അയൽവാസികളാണ് എന്നൊരു ബാധ്യത, ആ ഒരു കടപ്പാട് അവരോട് തീർത്തിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തുകയാണ്. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ എത്ര വീടുകളാണ് അയൽവാസികളുടെ ഗണത്തിൽ പെടുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് ഒരാൾ വന്നു പറഞ്ഞു, തങ്ങളെ എന്റെ അയൽവാസികളെ കൊണ്ട് എനിക്ക് വല്ലാത്ത ഷെറാണ്, അവരെ കൊണ്ട് വല്ലാത്ത ഉപദ്രവമാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും അലി റളിയല്ലാഹു അൻഹു ഈ മൂന്ന് സ്വഹാബികളെയും വിളിച്ചിട്ട് പരിശുദ്ധമായ പള്ളിയുടെ കവാടത്തിൽ പോയി ഉറക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്താണ് അനൗൺസ് ചെയ്യേണ്ടത്? അറിയുക, നിങ്ങൾ 40 വീടുകൾ അയൽവാസികളാണ്. ഓരോ വീടിന്റെയും ചുറ്റുവട്ടത്തുള്ള 40 വീടുകൾ അയൽക്കാരാണ്. അങ്ങനെ അയൽക്കാർ നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് അവർ നിർഭയരായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി, ഒരു വീടിന്റെ മുന്നിലും പിന്നിലും വലതും ഇടതും ഉള്ള 40 വീടുകൾ, 40 വീതം വീടുകൾ അയൽവാസികളാണ്. അപ്പൊ 40 + 40 + 40, അങ്ങനെ 40 × 40 160 വീടുകളാണ് യഥാർത്ഥത്തിൽ അയൽവാസികൾ എന്ന് പറയുന്ന വലിയ ബാധ്യതയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള 160 വീടുകൾ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അവരെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. എന്നാൽ അവരോട് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എനിക്ക് രണ്ട് അയൽക്കാരുണ്ട്, അവരിൽ ആർക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത വീട്ടുകാരാണ്, അവർക്ക് നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്. അയൽവാസികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തവർക്ക് ഈമാനും സ്വർഗവുമില്ല എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഹബീബായ തങ്ങൾ ഒരിക്കൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. ഒരാൾ വിശ്വാസിയല്ലെന്ന് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിൽ ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സുഹാബത്ത് ചോദിച്ചു, നബി ആരെക്കുറിച്ചാണ് വിശ്വാസിയല്ലെന്ന് പറയുന്നത്? അപ്പോ ഒരു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ആ വ്യക്തി അവരുടെ അയൽവാസികൾക്ക് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നു, അത്തരം വ്യക്തികൾ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, അവർക്ക് സ്വർഗമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് ഒരാൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ആ സ്ത്രീ രാത്രികാലങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുകയും പകൽ സമയങ്ങളിൽ നോമ്പെടുക്കുകയും ദാനധർമ്മങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്. പക്ഷേ വൈറ അന്നഹ തുഅ്സി ജീറാനഹ ബിലിസാനിഹ, പക്ഷേ
ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരോട് എന്നും നാവിട്ടടിക്കുന്ന വായാടിയായ പെണ്ണാണ്. എന്താണ് ഹബീബായ തങ്ങളെ അവളെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖാല ഹിയ ഫിന്നാർ, അവൾ നരകാവകാശിയാണ്, നരകത്തിലാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, ഒരു സ്ത്രീ അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ സ്വതക്കയും എല്ലാം വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അങ്കുലി പരിമിതമാണ്. എന്നാൽ പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം വലാ തുഅ്സി ജീറാനഹ ബിലിസാനിഹ, അവളെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾക്ക് ഒരു പ്രയാസവുമില്ല, ബുദ്ധിമുട്ടുമില്ല, അവർ നിർഭയത്വത്തിലാണ്. എന്താണ് ആ സ്ത്രീയെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, സ്വർഗാവകാശിയാൻ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ, നിസ്കാരവും നോമ്പും സക്കാത്തുകളും സർവ്വതും വളരെ കൂടുതലുണ്ടെങ്കിൽ പോലും അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നവർക്ക് സ്വർഗമില്ല, അയൽവാസികൾ പൂർണ്ണ സംതൃപ്തിയാണ് ഇവരെ കൊണ്ട് എങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയൽവാസിയോടുള്ള ബാധ്യത തീരാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസികളോടുള്ള കാര്യത്തിൽ വളരെ വലിയ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. അവസാനം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവരോട് ഗുണം ചെയ്യണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പറഞ്ഞ് അവസാനം അയൽവാസിക്ക് അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന് പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേക്കുമോ എന്ന് പോലും ഞാൻ ധരിച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല അയൽവാസികളെ ബഹുമാനിക്കാനും ആദരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. www.huburrasool.net